മഹാഭാരതം രണ്ടാം അധ്യായം സാംഖ്യയോഗത്തിലെ നാസതോ ഭാവോ നാഭാവോ വിദ്യതേ സതഹ എന്ന ശ്ലോകമാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. അതിലെ പ്രഥമപാദമായ തലം ഒരു ദിശയിൽ രാഷ്ട്രനിർമ്മാണത്തിൽ ചേർത്ത് വെച്ച് നാം കാണുകയുണ്ടായി. രണ്ടാം പാദത്തെ വ്യക്തി നിർമ്മാണത്തിൻ്റെ മാനവനിർമ്മാണത്തിൻ്റെ തലത്തിൽ നാം കണ്ടു തുടങ്ങി. അവിടെ വേണ്ടിവരുന്ന സദ്ഭാവന, സദ്ഭാവം, സാധുഭാവം അനിവാര്യമാകുന്നത് എങ്ങനെയെന്ന് നാം കണ്ടു. ദേവന്മാർക്കും മനുഷ്യർക്കും വേണ്ടി പരസ്പരം ഭാവയന്തഹ എന്ന് പറയുന്നത് നാം കണ്ടു. അതിനെ വിശാലമായൊരു തരത്തിൽ ബുദ്ധിജീവിയുടെയും സമജീവിയുടെയും പരസ്പര സദ്ഭാവനയിൽ ചേർത്ത് വെച്ച് കാണുകയും ചെയ്തു. അങ്ങനെ പരസ്പരം സദ്ഭാവനയാൽ ബുദ്ധിജീവിയും സമജീവിയും കർമ്മം ചെയ്താൽ പരമശ്രേയസ് പ്രാപ്തമാവുകയും ചെയ്യും. തൊഴിൽ മേഖല നോക്കിയാൽ പോലും സഡ്ജിയും തൊഴിലാളിയും പരസ്പരം സദ്ഭാവനയിൽ കാര്യം ചെയ്യുന്നതായാൽ എൻ്റെ ബൗദ്ധികതയും എൻ്റെ ധനവും ഞാൻ ചെലവഴിക്കുന്നതിൽ പണിയെടുക്കുന്ന ഒരുവൻ്റെ അധ്വാനം എൻ്റെ യശസ്സിന് ഭാഗമാണെന്നും ഞാൻ പണിയെടുക്കാതെ ഒരുപറ്റം തൊഴിലാളിയുടെ പണിയാണ് എന്നെ ലോകോത്തരനായി അംഗീകരിക്കുവാൻ ഇടയാക്കുന്നതെന്നും അതുകൊണ്ട് അവരുടെ സുഖമാണ് എൻ്റെ ബൗദ്ധികതയുടെ കാരണമെന്ന് തിരിച്ചറിഞ്ഞ് അവരോട് സദ്ഭാവന പുലർത്തുവാൻ സജ്ജിയും തങ്ങളെത്ര അധ്വാനിക്കുമ്പോഴും തങ്ങളുടെ ജീവനും സ്വത്തും സുരക്ഷിതമായിരിക്കുന്നത് അതിൽ ബുദ്ധിയും ധനവും നിക്ഷേപിച്ചിട്ടുള്ള സേട്ടിൻ്റെ തലമാണെന്നും അതാണ് തങ്ങൾക്കാധാരമെന്ന് അയാളെ നോക്കിക്കണ്ട് തൊഴിലാളിയും വിചാരിക്കുമ്പോൾ പരസ്പര ഭാവനയുടെ ഉദാത്ത മാതൃകയിലെത്തും. ഞാനെനിക്ക് പ്രാധാന്യമുള്ളവനും അയാളെനിക്ക് അപ്രധാനനുമായിത്തീരുന്നതായാൽ സദ്ഭാവം നഷ്ടപ്പെടും. പരമശ്രേയസ് ഉണ്ടാകണമെങ്കിൽ ഈ സദ്ഭാവമാണ് ലോകത്ത് വളർത്തേണ്ടത്. മാധ്യമങ്ങളുടെ, ബുദ്ധിജീവികളുടെ, സമജീവികളുടെ ഒക്കെ ലോകങ്ങളിൽ ഈ സദ്ഭാവത്തെ വളർത്തുവാനുള്ള ഉദാത്ത മാതൃകകളുണ്ടാകുന്നുവെങ്കിൽ വരും കാല ലോകം പരമശ്രേയസ്സിനെ പ്രാപിക്കുകയും ചെയ്യും. ഈ രീതിയിൽ വർഗദ്വയങ്ങളിൽ വ്യാഖ്യാനമുണ്ടാവുക എന്നുള്ളതാണ് കാലോചിതമായ ആവശ്യം. വർഗദ്വയങ്ങളെ ഭിന്നിപ്പിക്കുവാൻ, വർഗദ്വയങ്ങളിലെ ഭിന്നതയിൽ ആനന്ദം കണ്ടെത്തുവാൻ ഭരണാധികാരികളും മാധ്യമങ്ങളും കുടുംബങ്ങളും കൂട്ടായ്മകളും ശ്രമിക്കുമ്പോൾ ഭിന്നപ്രകൃതികളെ ഭിന്നിപ്പിക്കുന്നതിലൂടെ ഭിന്നിക്കുന്ന മനസ്സിൻ്റെ വേപധു ഏറ്റുവാങ്ങുന്ന വരുംകാല ലോകം രോഗാതുരമായി തകരുമെന്നുള്ളതാണ് വസ്തുത. വിനാശകരമായ ഈ തഥയിൽ നിന്ന് മാനവൻ പിന്മാറുകയും ഏത് രംഗത്തും വർഗദ്വയങ്ങളെ സമന്വയിക്കുവാൻ ഉപഭോക്താവും ഉൽപാദകനും വർഗദ്വയമാണ്, മുതലാളിയും തൊഴിലാളിയും വർഗദ്വയമാണ്, അധ്യാപകനും വിദ്യാർത്ഥിയും ഇന്ന് ഗുരുശിഷ്യന്മാരല്ല വർഗദ്വയങ്ങളാണ്. വർഗദ്വയങ്ങളിൽ വരുന്ന ഭിന്നത ആധുനിക ലോകത്തെ അനാശാസ്യകരമായ ഒരു തലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വർഗദ്വയങ്ങളുടെ ഭിന്നത ശാന്തമാക്കാതെ വരുന്ന ആഗോളീകരണം ആയിരം ആയിരം നിയമപ്രശ്നങ്ങൾക്ക് കാരണവുമായി തീരും. ഭിന്ന ഭിന്നങ്ങളായ രാഷ്ട്രങ്ങളിൽ ഭിന്ന ഭിന്നങ്ങളായ നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ സാർവലൗകികമായ നിയമങ്ങൾ സംയോജിച്ചുണ്ടാക്കാതെ കൊടുക്കലുകളും വാങ്ങലുകളും കരാറുകളും ഉടമ്പടികളും യാത്രകളും സന്ദർശനങ്ങളും ടൂറിസവും എല്ലാം പോഷിപ്പിക്കുമ്പോൾ ഓരോ സമയത്തും ഓരോ ദേശത്തും നടക്കുന്ന സംഭവങ്ങളെ ഏത് ദേശത്തിൻ്റെ ഏത് കാലത്തിൻ്റെ നിയമസംഹിതകളിൽ പെടുത്തി വേണം അപഗ്രഥിക്കുവാനെന്നും നീതി ഉളവാക്കുവാനെന്നും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാവിധികൾ രൂപപ്പെടുത്തുവാനെന്നുമുള്ള കാര്യം ശങ്കയുള്ളതായിത്തീരും. അടുത്ത നൂറ്റാണ്ട് തീർച്ചയായും ഈ ശങ്കകളുടേതായിരിക്കും. അന്യദേശത്തു നിന്നൊരാൾ അവിടെ നിലനിൽക്കുന്ന ആചാരങ്ങളെയും അവിടെ നിലനിൽക്കുന്ന നിയമങ്ങളെയും ആസ്പദമാക്കി മറ്റൊരു ദേശത്ത് ചെന്ന് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ സ്വന്തം സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന നിയമങ്ങളുടെയും ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവയെല്ലാം ആ ദേശത്തിൻ്റെ നിയമങ്ങളിൽ തെറ്റാണെങ്കിൽ ആചാരങ്ങളിൽ തെറ്റാണെങ്കിൽ ഉളവാകുന്ന വൈകല്യം വളരെയായിരിക്കും. ആചാരങ്ങളെയും നിയമങ്ങളെയും അതിക്രമിക്കുവാനും അതിക്രമണത്തിൻ്റെ ഭാഷയിലെത്തുമ്പോൾ ഏത് ദേശത്തിൻ്റെ നിയമത്തെയും നന്മ കണ്ട് സ്വാംശീകരിക്കുവാനും സ്വന്തം ദേശത്തിൻ്റെ നിയമങ്ങളെയും ആചാരങ്ങളെയും ഉല്ലംഘിക്കാതിരിക്കുവാനും കഴിയുന്ന ഒരു തലത്തിലേക്ക് വ്യക്തി സത്ത വികസിക്കുമ്പോൾ മാത്രമാണ് ആഗോളീകരണമെന്ന യാഥാർത്ഥ്യം മനുഷ്യചേതനയ്ക്ക് അനുകൂലവും സമ്പന്നവും സഹായകരവും ആയിത്തീരുക. ഇവയൊക്കെ നോക്കാതെ താൽക്കാലികങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി താൽക്കാലികങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി വ്യക്തിയെ നിർമ്മിക്കാതെ രാഷ്ട്രത്തെ രൂപപ്പെടുത്താതെ വ്യക്തിസത്തയും രാഷ്ട്രസത്തയും മാധ്യമ വിചാരണകളിലൂടെ തകർത്തെറിഞ്ഞ് കഴിഞ്ഞ് വിദ്യ എന്താണെന്ന് തിരിച്ചറിയാത്തവർ കൂടിയിരുന്ന് ഉൽപ്പന്നമാക്കുന്ന ആഗോളീകരണത്തിൻ്റെ അനിശ്ചിതത്വത്തിൽ നാളെ ഈ ലോകം കീഴ്മേൽ മറിയുമെന്ന് ആലോചിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് സദ്ഭാവത്തെയും സാധുഭാവത്തെയും ഈ നിർമ്മാണ പ്രക്രിയകളുടെ അന്തരാളത്തിൽ വെച്ചുകൊണ്ടൊരു യുദ്ധക്കളത്തിൽ യുദ്ധത്തിലേക്ക് മാനവചേതന എത്തുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരുമ്പോൾ സർവാതിശായിയായ ആഗോളീകരണത്തിൻ്റെ വക്കത്തെത്തിയിരിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഉപജാപങ്ങളും ആയുധ സർജനങ്ങളും ആക്രമണങ്ങളും എല്ലാം സംജാതമാകുന്നതും ഒരു ഭാഗത്ത് ശാന്തിക്കു വേണ്ടി വാദിക്കുകയും വ്യാഖ്യാനിക്കുകയും മറുഭാഗത്ത് ആയുധസർജനം നടത്തുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥശൂന്യതയും അതേപോലെ തന്നെ ഒരു ഭാഗത്തിരുന്ന് ലോകോത്തരങ്ങളായ കാര്യങ്ങൾ പറയുകയും മറുഭാഗത്ത് ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇട നൽകുകയും ചെയ്യുന്നതിൻ്റെ തലം. എല്ലാ മനുഷ്യനെയും ഒരേപോലെ കാണുന്ന ദേശങ്ങൾ അറ്റുപോകുന്ന जाति नीति कुल गोत्र दूरकम नाम रूप गुण दोष वर्जितम देश काल विषय अतिवर्ति ആയ ഒരു മനുഷ്യത്വത്തെ ആഗോളീകരണത്തിലൂടെ രൂപപ്പെടുത്തുമ്പോഴും ജാതികളെയും മതങ്ങളെയും വർഗ്ഗങ്ങളെയും നിലനിർത്താവുന്ന സിവിലും ക്രിമിനലുമായ നിയമങ്ങൾ അത്രയും കൊണ്ടുവരികയും അവയ്ക്ക് പരിഷ്കാരങ്ങൾ നൽകുകയും ചെയ്യുന്ന അർത്ഥശൂന്യമായ കാഴ്ച ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ കാണുകയാണ്. എൻ്റെ ദേശമെന്ന ദേശസ്നേഹം പഠിപ്പിക്കുക, എൻ്റെ കുടുംബമെന്ന തലത്തിൽ ഭരണാധികാരികൾ പോലും ചുരുങ്ങുക, എൻ്റെ ജാതിക്ക് വേണ്ടി ജാതി സംഘടനകളെ വളർത്തുകയും അവയ്ക്ക് വേണ്ടി സമ്മേളനങ്ങൾ നടത്തുകയും അവയ്ക്കായി കൊണ്ട് പണം സമാഹരിക്കുവാനുള്ള ഇടപാടുകൾ ഉണ്ടാക്കുകയും ലോകമെമ്പാടും കിടക്കുന്ന ജാതികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമം ചെയ്യുകയും ഭിന്ന ഭിന്ന മതങ്ങൾക്ക് സംഘടിക്കുവാനും പ്രചരിപ്പിക്കുവാനും ആവശ്യമെന്ന് തോന്നിയാൽ അന്യമതങ്ങളെ പീഡിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യങ്ങൾ നൽകുക, ആഗോളീകരണത്തിന് വാദിക്കുക. വിരുദ്ധങ്ങളായ ഈ നിലപാടുകളാണ് ഇന്ന് ലോകത്ത് കാണുന്നത്. ഈ നിലപാടുകളെല്ലാം മഹാഭാരത യുദ്ധത്തിങ്കലും സംജാതമായിരുന്നുവോ എന്ന് ചിന്തിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് ദേശത്തെയും കാലത്തെയും എല്ലാം ഉല്ലംഘിക്കുന്ന ദേശകാല വിഷയ അതിവർത്തിയായ നാമരൂപ ഗുണദോഷവർജിതമായ ഒരു സത്യം അനിവാര്യമായിത്തീരുന്നത്. അവിടെയാണ് പരസ്പര സദ്ഭാവനയുടെ പരമശ്രേയസിൻ്റെ തലങ്ങൾ വരുന്നത്. ഏതൊരിടപാടിലും ആ ഇടപാടുകളിലെല്ലാം രണ്ട് വർഗങ്ങളുടെ സംയോഗമുണ്ട്, വർഗദ്വയങ്ങളുടെ സംയോഗം. വർഗദ്വയങ്ങളെ ഒരുവൻ അപരൻ്റെ നന്മയെ കണ്ട് അപരൻ്റെ വളർച്ചയ്ക്കായി സർവവും ത്യജിക്കാൻ പാകമാകുമാർ വികസിക്കുമ്പോൾ മാത്രമാണ് സദ്ഭാവപൂർണമായ വർഗദ്വയങ്ങൾ ഉണ്ടാകും. മറ്റൊരുവനെ നിന്ദിക്കുവാൻ വാക്കൊരുക്കുമ്പോൾ തൻ്റെ വർഗത്തെ നിലനിർത്തുവാൻ ശ്രമിക്കുകയും ആഗോളീകരണത്തിന് ഊന്നൽ നൽകുകയും ചെയ്യുന്നത് വിഡ്ഢിത്തം മാത്രമല്ല, ദുരുപദിഷ്ടവുമാണ്. ഇവിടെയാണ് ഈ ശ്ലോകം അനേകാർത്ഥങ്ങളോട് കൂടിയതായിത്തീരുന്നത്. അതുകൊണ്ട് വർഗദ്വയങ്ങളിൽ ചേർത്തുവെച്ചൊരു വ്യാഖ്യാനവും ഇവിടെ അനിവാര്യമാണ്. പരസ്പര സദ്ഭാവന എവിടെയുണ്ടോ അവിടെ സ്വർഗമാണ്, പരസ്പരം കലഹം എവിടെയുണ്ടോ അവിടെ നരകവുമാണ്. കുടുംബത്തിൽ പല വിഭാഗങ്ങളായി പിരിഞ്ഞു നിന്ന് കലഹത്തെ ഉണ്ടാക്കുമ്പോൾ കുടുംബം നരകമാണ്. രാഷ്ട്രങ്ങളിൽ ഭിന്ന ഭിന്ന ചേരികളായി തിരിഞ്ഞു നിൽക്കുമ്പോൾ രാഷ്ട്രം നരകമാണ്. അനേക നിയമങ്ങൾ നിലനിൽക്കുക, അവയ്ക്കൊക്കെ ന്യായീകരണങ്ങൾ പറയുക, അവയെല്ലാം നിലനിർത്തുന്നത് അടിസ്ഥാനപരമായ ഇന്ന മൂല്യങ്ങൾക്കാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുക, ലോകമെല്ലാം ഒന്നാണെന്ന് വെറുതെ പറയുക. ഇതൊരാഡംബരത്തിൻ്റെ ഭാഷയാണ്, ഇത് ഔദ്ധത്യത്തിൻ്റെ ഭാഷയുമാണ്. മറിച്ച് മാനവചേതനയെ മുഴുവൻ ഏകമായി കണ്ട് മതങ്ങളില്ലാത്ത ജാതികളില്ലാത്ത വർണ്ണങ്ങളും വർഗങ്ങളുമില്ലാത്ത ഏകചേതനയിൽ അധിഷ്ഠിതമായ ഒരു തലം വ്യക്തിസത്തയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് മറ്റൊരാളുടെ ഉന്നതി ഒരാൾ കാണുമ്പോൾ രോഷം ജ്വലിക്കുന്നത് നിൽക്കുമ്പോഴാണ്. ഈ കാലഘട്ടത്തിൽ എവിടെയും നാം കാണുന്നതാണ്. ആർക്കെങ്കിലും ഉന്നതി ഉണ്ടായാൽ അത് സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥ. എവിടെയെങ്കിലും ഒരുവൻ തെറ്റുകാരനായി കണ്ടാൽ മറ്റവൻ ആ തെറ്റുണ്ട് എന്നുള്ളത് കൊണ്ട് തൻ്റെ തെറ്റിനെ ന്യായീകരിക്കാനുള്ള വ്യഗ്രതയുണ്ടാവുക. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ലോകം ആകെ ഒന്നാണെന്നുള്ളൊരു ആഗോളീകരണത്തിലേക്ക് പോകുന്നു എന്ന് വിശാലമായി പരത്തി പറയുക. ഇത് പ്രത്യേകം നാം നോക്കേണ്ടതാണ്. അതുകൊണ്ട് പാരസ്പരിക സദ്ഭാവന അത് നാശവാനല്ല, ശ്രേയപരമവാപ്സ്യത, അതിൻ്റെ ഫലം പരമശ്രേയപര്യന്തമാണ്. ഇതിൻ്റെ വിപരീതം അസദ്ഭാവനയാണ്. അസദ്ഭാവനയിൽ എന്തു പ്രയത്നം ആയാലും എത്ര പ്രയത്നിച്ചാലും ഒരിക്കലത് മോശമാവും. ഒരു ഭിക്ഷു വേറൊരു ഭിക്ഷുവിനെ കണ്ടിട്ട് കുരയ്ക്കുന്നു. ഒരു ശ്വാനൻ തീർത്ഥയാത്രയ്ക്ക് പോയി. ഒരു പട്ടി, ശ്വാനനെന്ന് മനോഹരമായി പറഞ്ഞതാണ്. മലയാളത്തിൽ മനസ്സിലാകാൻ പറഞ്ഞാൽ ഒരു നായ. വടക്കൻ കേരളത്തിൽ ആൺപട്ടി എന്നർത്ഥം, നായ എന്ന് പറഞ്ഞാൽ, പട്ടി എന്ന് പറഞ്ഞാൽ പെൺപട്ടി എന്നർത്ഥം. പട്ടിയെ ഒരു പൊതുലിംഗമായാണ് മറ്റു സ്ഥലങ്ങളിൽ കണക്കാക്കുക. ആ നായ ശ്വാനൻ തീർത്ഥയാത്രയ്ക്ക് പോയി. ഗംഗ, യമുന, സിന്ധു, കാശി, മധുര, രാമേശ്വരം എല്ലാം ചുറ്റി കറങ്ങി തിരിച്ചു വന്നു. ഇനി പോകാത്ത പുണ്യസ്ഥലങ്ങളില്ല. മിത്രങ്ങൾ ചോദിച്ചു, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര വളരെ നന്നായിരുന്നു. ഒരു ബുദ്ധിമുട്ടുണ്ടായി യാത്രയിൽ. ആകെ എൻ്റെ തീർത്ഥാടനത്തിൽ ഒരൊറ്റ ബുദ്ധിമുട്ടേ ഉണ്ടായി. അപ്പോൾ ബാക്കി നായ്ക്കളെല്ലാം കൂടെ ചുറ്റുമിരുന്ന് ചോദിച്ചു, എന്തായിരുന്നു ആ ബുദ്ധിമുട്ട്? എവിടെ മറ്റൊരു നായയെ കണ്ടോ ദുർദശ തുടങ്ങി. ഞാൻ പോയ വഴിയിൽ നായയില്ലാത്തിടത്തെല്ലാം സുഖമായിരുന്നു. വേറൊരു നായയെ ഞാൻ എവിടെ കണ്ടു? അപ്പോഴെൻ്റെ ദുർദശ തുടങ്ങി. ഈ അസദ്ഭാവം മനുഷ്യനെ എത്ര ഉത്തമനാണെന്ന് ലോകം വിചാരിച്ചാലും നീചനാക്കുന്നു. നായയുടെ സ്ഥാനത്ത് ഈ കാണായ തീർത്ഥയാത്രകളൊക്കെ നടത്തുന്നത് ഒരു മനുഷ്യനാണെന്ന് സങ്കല്പിക്കുക. അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ കണ്ടിട്ട് വരുന്ന ഭരണാധികാരികൾ നമുക്കുണ്ട്. ലോകം മുഴുവൻ സഞ്ചരിച്ച് അവിടെയെല്ലാം പോയി തിന്നു കുടിച്ചു വന്ന ഒരുപാട് ഭരണാധികാരികൾ നമുക്കുണ്ട്. ഇക്കാണായ പുണ്യസങ്കേതങ്ങൾ മുഴുവൻ സഞ്ചരിച്ചു വന്ന പരമോന്നതന്മാരാണെന്ന് വിചാരിക്കുന്ന ഭക്തന്മാരും സന്യാസിമാരും പുരോഹിതന്മാരും നമുക്കുണ്ട്. മാനവചേതനയെ സമുജ്വലമായ ത്യാഗത്തിലേക്ക് നയിച്ച, അന്തർദർശനങ്ങളെ പുൽകിയെന്ന് അവകാശപ്പെടുന്ന വേഷപ്പകർച്ചയുള്ള അനേക മത നേതൃത്വം നമുക്കുണ്ട്. ഏതെങ്കിലും ഒന്ന് അവൻ്റെ രൂപത്തെ നോക്കി കുരയ്ക്കാത്തതുണ്ടോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ യാത്ര പോയ നായ ചിരഞ്ജീവിയായി എല്ലാവരിലും ജീവിക്കുന്നുവെന്ന് നാം തിരിച്ചറിയുന്നത്. ഏതൊന്നിനോടും കുരയ്ക്കാതെ ഏതിനെയും സംശീകരിക്കാനാകുന്ന വിശ്വോദാരമായ ഒരാനന്ദത്തിൻ്റെ ഭൂമികയിൽ മാത്രമാണ് സാധുഭാവവും സദ്ഭാവവും നിലനിൽക്കുന്നത്. സാധുഭാവത്തെയും സത്തെന്ന് പറയും. സദ്ഭാവേ സാധുഭാവേജ. മനുഷ്യൻ ഉത്തമനാകുന്നത് സദ്ഭാവത്തിലാണെന്ന് കണ്ടു. മാനവ നിർമ്മാണത്തിൻ്റെ സൂത്രവാക്യവും അതാണെന്ന് നാം കണ്ടു. സാധുഭാവത്തെയും സത്ത് എന്ന് പറയുന്നു. സദ്ഭാവവും സാധുഭാവവും തമ്മിൽ എന്താണ് വ്യത്യാസം? പരസ്പരം സദ്ഭാവന സദ്ഭാവമാണ്, സന്തഭാവം സാധുഭാവമാണ്. സദ്ഭാവനയിൽ പരസ്പര ഭാവനയുടെ അപേക്ഷയുണ്ട്, എന്നാൽ സാധുഭാവത്തിൽ നിരപേക്ഷതയുടെ ഔത്കൃഷ്ടമുണ്ട്. ഒരാൾ സാധുഭാവത്തിലെത്തിയാൽ അയാൾക്ക് സദ്ഭാവനയും കടന്നുള്ള നിരപേക്ഷതയുടെ ഔത്കൃഷ്ടത്തിലെത്തും. ഒന്നിനെയും അപേക്ഷിക്കാത്ത ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ഒരാൾ ആത്മഭാവത്തിൻ്റെ അത്യന്തഭാസുരമായ ലോകത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ഭാവ അതീതമായ ഒരറിവിൻ്റെ സുന്ദരമുഹൂർത്തങ്ങളിലെത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ദേശവും കാലവും അടങ്ങുന്ന കലനാവൈചിത്ര്യങ്ങളിൽ ഒന്നിൽ പോലും അപേക്ഷയുണ്ടാവില്ല. അയാൾക്ക് ജാതിയുടെയും നീതിയുടെയും കുലത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും പരിമിതികളുണ്ടാവില്ല. ആ ഒരു ഔത്കൃഷ്ട്യം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ഇത് സാധുഭാവത്തിൻ്റെ വ്യാഖ്യാനമാണ്. സജ്ജനങ്ങൾക്ക് ഈ പ്രപഞ്ചമാകെ തൻ്റെ കുടുംബമാണ്. പ്രാണികളിൽ സദ്ഭാവനയുണ്ടാകട്ടെ, അത് സദ്ഭാവത്തിൻ്റെ സ്വരൂപമാണ്. വിശ്വം കല്യാണമായിരിക്കട്ടെ, ഇത് സാധുഭാവവുമാണ്. ഈ ലോകമാകെ മംഗളമായി കാണുക, സർവജഗത്തിനും മംഗളമുണ്ടാവുക, എന്നിരുന്നാലും ഇത് ക്രമികമാണ്. എന്നിട്ടും ലക്ഷ്യം ജയ് ജഗത് ആവണം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഇതാണ് ആ പ്രാർത്ഥന. ഇത് ഞങ്ങൾ ഹിന്ദുക്കളുടെ പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയെപ്പോലും പരിമിതപ്പെടുത്തുന്നു. സർവേ എല്ലാവരെയും സകലരെയും, സർവേ സുഖിനഃ ഭവന്തു സർവരും സുഖികളായിരിക്കട്ടെ. ഇത് സാധുഭാവമാണ്, സദ്ഭാവത്തെയും കടന്നുള്ള സാധുഭാവമാണ്. പ്രത്യേക വർഗങ്ങളോ പ്രത്യേക മതങ്ങളോ പ്രത്യേക ആളുകളോ ഒന്നുമില്ല. സർവേ നിരാമയാഃ സന്തു സകലരും ആമയങ്ങളില്ലാത്തവരായിരിക്കട്ടെ. ഒരു ജീവിക്ക് പോലും ദുഃഖം വരണ്ട. സർവേ ഭദ്രാണി പശ്യന്തു സർവർക്കും ഭദ്രം ഭവിക്കട്ടെ. ആർക്കും ദുഃഖമുണ്ടാകാതിരിക്കട്ടെ. ഇത് സാധുഭാവമാണ്. സംസാരത്തിൽ സമസ്തരും സുഖിയായിരിക്കുക എന്ന ഭാവന വരണം. എനിക്ക് സുഖം വേണം, അവിടെ കൊണ്ട് നിൽക്കില്ല. അവന് ദുഃഖവും വേണം. ഭർതൃഹരി പറയും, പലതരക്കാരുണ്ട് ലോകത്ത്. ആ ഒരു തലത്തെ നമുക്കായി വിവരിച്ചു തന്ന വ്യാസൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം.